ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഇതിൽ കളറോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് പാലുണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ആണ്. അപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ടിന്റെ കാൽ കഷ്ണം എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. അപ്പൊ അത് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതിന്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ വെള്ളം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് മാതിരി ആക്കിയെടുക്കാം. നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം അരിപ്പൊടിയും അതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ ജ്യൂസും കൂടെ. അപ്പൊ ഞാൻ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പൊ നമ്മൾ പാലിൽ ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അപ്പൊ അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഞാൻ പഞ്ചസാര ഏകദേശം 1/2 കപ്പിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ചേർത്താൽ മതി. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ഏലക്കായ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകും. അപ്പൊ നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം, 1-5 മിനിറ്റ്. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള അരിപ്പൊടിയും ബീട്രൂട്ടിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കുക. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കുകയും ചെയ്യരുത്. ഇപ്പൊ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പൊ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് അങ്ങനെ ഒരുപാട് കട്ടി ആയിട്ടൊന്നുമില്ല, നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് നല്ല വെള്ളം പോലത്തെ ജ്യൂസല്ലേ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ നല്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മധുരം ചേർക്കുമ്പോൾ ഈ വെള്ളത്തിനും കൂടി അനുസരിച്ചുള്ള മധുരം നമ്മൾ ആദ്യമേ ചേർക്കണം. അപ്പൊ ഏകദേശം 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതിപ്പോ അത്യാവശ്യം ലൂസ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് കുടിക്കാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 അനാറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റിന് പകരം ആപ്പിള് ചേർക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കസ്കസ് കുതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയതാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ജ്യൂസിന് ഉണ്ടാവുക. നമുക്ക് ഉച്ചക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം എളുപ്പത്തിൽ എടുത്ത് കുടിക്കാം, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ടോളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.